പ്രിയ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമ്മളുടെ യുവതി യുവാക്കൾ ഇസ്ലാമിക ജിഹാദികളിൽ നിന്ന് നേരിടുന്ന അതിഭീകരമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ്, പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർ നേരിടുന്ന ചില വിഷയങ്ങളെക്കുറിച്ച് വളരെ ലളിതമായ രീതിയിൽ ഖുർആനിൽ എന്താണ് സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്നും ലൗഹു ജിഹാദ് എന്ന വലിയ കെണിയിലേക്ക് വീണുപോകുന്നതിൻ്റെ അപകടത്തെക്കുറിച്ചും ബോധ്യപ്പെടുത്താനാണ്. നിങ്ങൾ സാധിക്കുമെങ്കിൽ എല്ലാവരും നമ്മുടെ സഹോദരിമാരെ ഈ വീഡിയോ കേൾപ്പിക്കണം എന്ന് അവരോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ കേൾപ്പിക്കണം. നിങ്ങൾ ആദ്യം ഒന്നറിയുക, ഈ വിഷയങ്ങൾ കൃത്യമായ ബോധ്യമുള്ള ഒരു പെൺകുട്ടിയുടെ മുന്നിൽ ഒരു ജിഹാദി യുവാവ് വന്ന് നിൽക്കുന്നത്, ഞാൻ ഇസ്ലാമിൽ വിശ്വസിക്കുന്നില്ല, ഞാനൊരു നാമമാത്രമായ മുസ്ലിം മാത്രമാണ്, ഞാൻ ജനിച്ചു വീണതുകൊണ്ട് മുസ്ലിം മാത്രമായത് എന്ന തക്കിയയുമായിട്ടായിരിക്കും, എന്ന നുണയുമായിട്ടായിരിക്കും അവർക്ക് യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ ജിഹാദിനു വേണ്ടി, ഇസ്ലാമിലേക്ക് ഒരു സ്ത്രീയെ കൊണ്ടുവരുന്നതിനു വേണ്ടി എന്തു അന്യായമായ, എന്ത് തിന്മയും പ്രവർത്തിക്കാൻ, എന്തു നുണയും, എന്ത് നീച പ്രവർത്തിയും ചെയ്യാനുള്ള അവകാശം അള്ളാഹു നൽകിയിട്ടുണ്ട്. ജിഹാദിനു വേണ്ടി, യുദ്ധത്തിനു വേണ്ടി എന്ത് ചെയ്യാനും അനുവാദം നൽകിയിട്ടുണ്ട് എന്ന സത്യം നിങ്ങൾ ഇസ്ലാം മതത്തിലേക്ക് ആളുകളെ കൂട്ടുന്ന നൽകിയിട്ടുണ്ടെന്ന സത്യം കൂടെ നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിക്കുകയാണ്. എന്താണ് ഇസ്ലാമിൽ സ്ത്രീകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ഒരു മുസ്ലിം എങ്ങനെയാണ് സ്ത്രീകളെ മനസ്സിലാക്കേണ്ടത്, അംഗീകരിക്കേണ്ടത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഖുർആനും ഹദീസുകളുമുണ്ട്, സഹീഹായ ഹദീസുകളും ഇവർക്ക് ആധികാരികമാണ്. ഞാൻ ഹദീസിലേക്കൊക്കെ പോയാൽ അതിഭീകരമാണ് അവസ്ഥ. ഞാൻ ഖുർആനിൽ മാത്രം നിൽക്കുകയാണ്, ഒരു മുസ്ലിമിനും ഖുർആനിനെ തള്ളാൻ പറ്റില്ല. ഹദീസുകളെ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വളിച്ചൊടിക്കാൻ പറ്റും, കാരണം അത് ലക്ഷക്കണക്കിനുണ്ട്. എന്നാൽ ഖുർആൻ ഇവർക്ക് ആർക്കും തള്ളാൻ പറ്റുന്നതല്ല. അപ്പം ഖുർആനിൽ നിന്നുകൊണ്ട് തന്നെ ഇവരുടെ ഏറ്റവും കേന്ദ്രബിന്ദുവായ ഖുർആൻ എന്ന ഇവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി നിങ്ങൾ മനസ്സിലാക്കുക, എന്താണ് സ്ത്രീകളെക്കുറിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്, ഒരു മുസ്ലിം പുരുഷൻ്റെ കാഴ്ചപ്പാട്. ഇനി ഒരു മുസ്ലിം പുരുഷൻ എങ്ങനെയായിരിക്കണം അവൻ മുസ്ലിമായിരിക്കുമ്പോൾ സ്ത്രീകളെ കാണേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ രീതിയിലുള്ള ഒരു സ്ത്രീയായി മാറാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ പൊക്കോളൂ. ഇനി അതല്ല, നിങ്ങൾ വഞ്ചിക്കപ്പെടാൻ ഇടയാകരുത് എന്ന് മാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട സഹോദരിമാരെ, അഡ്രസ്സ് ചെയ്യാണ് മാതാപിതാക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ, പെൺമക്കളെയൊക്കെ പ്രത്യേകം കേൾപ്പിക്കണം, നിങ്ങളുടെ സഹോദരന്മാരെ കേൾപ്പിക്കണം. ഇസ്ലാമിന് സ്ത്രീയോടുള്ള കൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇസ്ലാം നമ്മുടെ മുന്നിൽ വെക്കുന്ന ഓരോ അവരുടെ പരസ്യവാചകവും നുണയാണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം സമാധാനത്തിൻ്റെ മതം, ഏറ്റവും വലിയ പരസ്യവാചകമാണ്. ഇവരുടെ പല ടി വി ചാനലുകളുടെയും സ്കൂളുകളുടെയൊക്കെ പേര് സ്പീസ് സ്കൂൾ എന്നാണ്. എന്നാൽ ഇസ്ലാം സമാധാനമാണോ ഈ ലോകത്തിൽ നിന്ന് നടക്കുന്ന 99.9% ഭീകര പ്രവർത്തനത്തിനും അള്ളാഹു അക്ബറിൻ്റെ പേരിലാണ് നടക്കുന്നതെന്നും താലിബാനും ISISഉം തുടങ്ങി എല്ലാ അൽഖയ്ദയും ഇന്ന് കേരളത്തിൽ നടക്കുന്ന പല ഭീകര പ്രവർത്തനങ്ങളും, കേരളത്തിലെ 100 കണക്കിന് ആളുകൾ ജിഹാദിനായിട്ട് കാശ്മീരിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ പോയി പൊട്ടിത്തെറിച്ചപ്പോൾ, സിറിയയിൽ പോയി പൊട്ടിത്തെറിച്ചപ്പോൾ, സിറിയയിൽ ഇരുന്ന് ഭീകര പ്രവർത്തനം നടത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇസ്ലാം സമാധാനത്തിൻ്റെ മതമല്ല. ഹിന്ദു മതത്തിൽ നിന്ന് ഇങ്ങനെ ആരെങ്കിലും പോകുന്നുണ്ടോ? ശിവൻ്റെയോ വിഷ്ണുവിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹിന്ദു ദൈവങ്ങളുടെ പേരിൽ ഇവർ ചെയ്യുന്നുണ്ടോ? സാമൂഹ്യ ലഹളൊക്കെ ഉണ്ടാകുമ്പോൾ ഉയർത്തിപ്പിടിക്കാനുള്ള ഒറ്റപ്പെട്ട രീതിയിൽ ഹിന്ദുത്വം തലയ്ക്ക് പിടിച്ച് കൊല്ലാനും ചാകാനുമായി നടക്കുന്നുണ്ടോ? ക്രിസ്ത്യൻസിനിടയിൽ നിന്ന് പോകുന്നുണ്ടോ? ബൈബിളിൽ നിന്ന് ഒരു സെൻറ്റൻസ് എങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ ഇതിനെ അനുകൂലിക്കുന്നത്? എന്നാൽ നിങ്ങൾക്ക് ഖുർആൻ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ കൊല്ലുവാനും കൊല്ലപ്പെടുവാനുമാണ് ഒരു മുസ്ലിമിനെ വിളിച്ചിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായി എഴുതിയ നിരവധി വചനങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ വിഷയത്തിലേക്ക് പരമാവധി ചുരുക്കി, എന്നാൽ ലളിതമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഇച്ചിരി എലാബറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, പക്ഷെ നിങ്ങൾ വിട്ടുപോകരുത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെയോ നിങ്ങളുടെ സഹോദരിയുടെയോ നിങ്ങളുടെ അയലോക്കത്തുള്ള നിങ്ങളുടെ സ്നേഹിതയുടെ ജീവിതം കൊണ്ടാണ് ഇവർ കളിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വിജിലൻ്റ് ആകാൻ ഈ അറിവ് ആവശ്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. ഇസ്ലാമിൽ സ്ത്രീകളെ എങ്ങനെയാണ് കാണുന്നത്? ഖുർആൻ 3:36 പറയുകയാണ്, 3:36 പറഞ്ഞു, സ്ത്രീകൾ പുരുഷന് തുല്യരല്ല. 2, മുസ്ലിം ആളുകൾക്ക് ഭാര്യമാരെ തല്ലാം. ഖുർആൻ 4:31, 38:44 ഒക്കെ വ്യക്തമായ സൂചനയുണ്ട്. സ്ത്രീകൾ പുരുഷന്മാർക്ക്
സ്ത്രീ മുസ്ലിം പുരുഷന്മാർക്ക് നാല് വിവാഹങ്ങൾ കഴിക്കാം. അതേസമയം തന്നെ എത്ര അടിമ സ്ത്രീകളുമായി വേണമെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. ഇത് വളരെ വിശദമായി പഠിക്കുന്നതാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ വേശ്യാവൃത്തി പോലും കല്യാണമായി കാണുന്ന ഒരു മതമാണ്, മുത്തുവ കല്യാണം എന്നാണ് അതിന് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. കല്യാണം കഴിഞ്ഞ ഒരു അടിമ സ്ത്രീയെ, കല്യാണം കഴിഞ്ഞ ഒരു അടിമ സ്ത്രീയെ വേണമെങ്കിൽ പോലും മുസ്ലിം പുരുഷ ലൈംഗികമായി ബന്ധപ്പെടാം. അപ്പോൾ അടിമത്തം ഇല്ലാത്തത് കൊണ്ട് ഇന്ന് അത് പ്രസക്തമല്ല എന്ന് നമുക്ക് തോന്നാം. ഏത് സമയത്തും ഈ എവിടെയും ഏത് അവസരത്തിലും മുസ്ലിം പുരുഷന് അവൻ്റെ ഭാര്യയെ അവളുടെ സമ്മതം കൂടാതെ ലൈംഗികമായി ഉപയോഗിക്കും. ഖുർആൻ 2:220 നമ്മൾ വളരെ പ്രശസ്തമായ, നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നല്ല, യൂട്യൂബിലൊക്കെ വന്നൊരു വീഡിയോ ആണ്. ഞാനത് എൻ്റെ യൂട്യൂബിൽ കട്ട് ചെയ്തിട്ടിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. മറുനാടൻ ടി വിയിലൊക്കെ വന്നതാണ്. പ്രസവിക്കാൻ തട്ടുമ്പുറത്ത് കയറുമ്പോൾ ഒരു പുരുഷൻ ലൈംഗിക, അവൻ്റെ ഭർത്താവ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം എന്ന് പറഞ്ഞാൽ സ്ത്രീ കിടന്നുകൂടുന്ന അതികഠിനമായ പ്രസവ വേദന അനുഭവിക്കുമ്പോൾ പോലും അവൾ കിടന്നു കൊടുക്കണമെന്നൊക്കെയാണ് ഇവർ പഠിപ്പിക്കുന്നത്. അതിന് അല്ലെങ്കിൽ മലക്കുകൾ ശപിക്കുക, അത് ഹദീസുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ഖുർആനിൽ തന്നെ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്, പ്രിയപ്പെട്ട സഹോദരിമാരെ. അതുകൊണ്ട് നിങ്ങളിത് കൃത്യമായി മനസ്സിലാക്കണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് ഞാൻ പറയാം. നമുക്കിനി ഖുർആൻ വചനങ്ങളിലേക്ക് പോകാം. ഖുർആൻ 2:223 നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാകുന്നു, അതിനാൽ നിങ്ങൾക്ക് ഇച്ഛിക്കും വിധം നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിടത്തിൽ ചെല്ലാവുന്നതാണ്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ മുൻകൂട്ടി ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ സ്ത്രീയെ ഒരു കൃഷിയിടം, അല്ലെങ്കിൽ ഒരു കൃഷിക്കാരൻ തൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥലം പോലെ കാണണം എന്നാണ് ആര് പറയുന്നത്? ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ അടുത്ത വചനങ്ങൾക്ക് വന്നപ്പോൾ ഇതിൻ്റെ ഭീകരത മനസ്സിലാവും. ഒരു കൃഷിസ്ഥലമായി ഒരു സ്വന്തം സ്ത്രീയെ, എൻ്റെ ഇണയായിട്ട്, എൻ്റെ ജീവിത പങ്കാളിയായിട്ട്, എനിക്ക് തുല്യയായ, ഞാൻ പരിഗണിക്കേണ്ട, എന്നെപ്പോലെയുള്ള ഒരു മനുഷ്യ വ്യക്തിത്വമായിട്ടല്ല ഒരു മുസ്ലിം പുരുഷൻ തൻ്റെ ഭാര്യയെ കാണേണ്ടത്. ഒരു കൃഷിയിടം പോലെ തനിക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കുന്നു, ഇഷ്ടമുള്ളപ്പോൾ അടുത്ത് ചെല്ലാനും, ഇഷ്ടമുള്ളപ്പോൾ ഒരു കൃഷിക്കാരൻ തനിക്ക് ഇഷ്ടമുള്ള സമയത്ത്, അവന് ബോധ്യമുള്ള സമയത്ത് കൃഷി ചെയ്യുന്നത് പോലെ കൃഷി ചെയ്യുക. ആ കൃഷി സ്ഥലത്ത് ഇനി ഒരു വർഷത്തെ കൃഷി ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാൽ കൃഷി ചെയ്ത് ഇങ്ങനെ ഏത് രീതിയിലും ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത്. MMഅബ്ഗ്രനെ പോലെയുള്ള ആളുകൾ ഇതിനെ മനോഹരമായി വെളിപ്പിക്കുന്നതെന്ന് കാണാൻ പറ്റും. നല്ല സ്നേഹസമ്പന്നനായ ഒരു കൃഷിക്കാരൻ എങ്ങനെയാണോ ഒരു കൃഷിയിടത്തെ സംരക്ഷിക്കുന്നത്, അതുപോലെ സ്ത്രീയെ സംരക്ഷിക്കണമാണ് എന്നൊക്കെ പറഞ്ഞാണ് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അടുത്ത വചനം കൂടെ കേട്ടിട്ട് നമുക്ക് പരിശോധിക്കാം. പുരുഷന്മാർ 4:34, പുരുഷന്മാർ സ്ത്രീയുടെ മേൽ നിയന്ത്രണ അധികാരമുള്ളവരാകുന്നു. മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് മറുവിഭാഗത്തേക്കാൾ അല്ലാഹു കൂടുതൽ കഴിവ് നൽകിയത് കൊണ്ടും അവരുടെ ധനം ചെലവഴിച്ചതുകൊണ്ടുമാണ്. അതിനാൽ നല്ലവരായ സ്ത്രീകൾ അനുസരണശീലുള്ളവർ അല്ലാഹു സംരക്ഷിക്കപ്രകാരം പുരുഷന്മാരുടെ അഭാവത്തിൽ സംരക്ഷിക്കേണ്ടതെല്ലാം സംരക്ഷിക്കുന്നവരുമാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് വായിച്ചു, പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണ അധികാരമുള്ളവരാണ്. അസന്നിഗ്ധമായി ഖുർആൻ അള്ളാഹു മുഹമ്മദിലൂടെ, അല്ലെങ്കിൽ മുഹമ്മദ് പറയുകയാണ്, പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മേൽ നിയന്ത്രണ അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ അധികാരിയാണ്, സ്ത്രീകളുടെ അധികാരിയാണ്. കാരണം പറയുന്ന അതിലും വിചിത്രം, കാരണം സ്ത്രീകളെ പുരുഷന്മാരെക്കാൾ താഴെ നിലവാരത്തിലാണ്, കഴിവുകൾ കുറഞ്ഞവരായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ്. ഇന്ത്യയിലെ 100 കോടി ജനങ്ങളെ ഭരിച്ച ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ പുരുഷന്മാരെക്കാൾ കഴിവ് കുറഞ്ഞവളായിരുന്നു. ഇന്ന് ലോകത്ത് പ്രശസ്തരായ അനേകം സ്ത്രീകളുണ്ട്. ആഞ്ചല മാക്കൽ, നിങ്ങൾക്കറിയാം എത്ര വർഷമാണ്, 2-3 തവണയാണ് ജർമ്മനിയുടെ ചാൻസലർ ആയിരുന്നത്. അവർ കഴിഞ്ഞു കുറഞ്ഞവരാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും, സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ സ്ത്രീകളെ മുഴുവൻ കഴിവ് കുറഞ്ഞവരായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, പ്രസവിക്കാനുള്ള കഴിവ് പുരുഷനുണ്ടോ? അപ്പം പുരുഷനാണോ സ്ത്രീക്കാണോ ആ മേഖലയിൽ കഴിവ് കൂടുതൽ? ഒരു കഴിവുമില്ലല്ലോ പ്രസവി. ഇങ്ങനെ തികച്ചും നീതിരഹിതമായ രീതിയിൽ, വസ്തുതയ്ക്ക് നിരക്കാത്ത രീതിയിൽ മുസ്ലിമിനോട്, മുസ്ലിം പുരുഷനോട് അള്ളാഹു പറയുകയാണ്, നിന്നേക്കാൾ കഴിവ് കുറഞ്ഞവളാണ് സ്ത്രീ, അതുകൊണ്ട് നിനക്ക് അവളുടെ മേൽ നിയന്ത്രണ അധികാരമുണ്ട് എന്ന്. ഇതും ഈ കൃഷിസ്ഥലവും തമ്മിൽ നിങ്ങളൊന്ന് ബന്ധിപ്പിച്ച് നോക്കി. അപ്പോൾ എന്താണ് പറയുന്നത്? ഒരു കർഷകന് തൻ്റെ കൃഷിസ്ഥലത്തിന് മേൽ എന്തെല്ലാം അധികാരമുണ്ടോ ആ അധികാരം ഉപയോഗിച്ച് ഒരു എന്തും ചെയ്യാൻ അവകാശമുള്ള ഒരു വ്യക്തിയായിട്ടാണ്, സ്ത്രീയുടെ മേൽ അവകാശമുള്ള വ്യക്തിയായിട്ടാണ് പുരുഷൻ, മുസ്ലിം പുരുഷൻ തന്നെ കണക്കാക്കുന്നതെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. യുക്തിയുമുണ്ട്, കാരണം എന്നേക്കാൾ കഴിവ് കുറഞ്ഞവളാണെന്ന് ചിന്തിക്കണം. എൻ്റെ ഭാര്യ എന്നേക്കാൾ കഴിവ് കുറഞ്ഞവളാണെന്ന് ഞാൻ ചിന്തിച്ചിട്ട് വേണം സമീപിക്കാൻ. ഇതാണ് സ്ത്രീയെക്കുറിച്ചുള്ള ഏറ്റവും അപകടകരമായ കാഴ്ചപ്പാട്. ഇനി ഇവിടെ നിൽക്കുന്നുണ്ടോ? ഇല്ല സഹോദരിമാരെ.
4:3 ഖുർആൻ 4:3 അനാഥരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നീതി പാലിക്കാനാവുന്നില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുന്നെങ്കിൽ സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന 2, 3, 4 പേരെ വിവാഹം ചെയ്തുകൊള്ളുക എന്നാൽ നീതി പുലർത്താനാവുന്നില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണ് ഒരുവളെ മാത്രം അല്ലെങ്കിൽ നിങ്ങളുടെ അതീതനെ അധീനത്തിലുള്ള അടിമ സ്ത്രീയെ നിങ്ങൾ അതിരുവിട്ട് പോകാതിരിക്കാൻ അതാണ് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള 4 സ്ത്രീകളെ നമുക്ക് സ്വീകരിക്കാം ഭാര്യമാരാകാം നിങ്ങൾ മനസ്സിലാക്കുക യഥാർത്ഥ മുസ്ലിമിൻ്റെ മനസ്സിൽ നിങ്ങൾ 4-ൽ 1 ഇനി 4-ൽ 1 അല്ല സഹോദരി മുത്തലാക്ക് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സുപ്രീം കോടതിയൊക്കെ നിരോധിച്ചതും ഇന്ത്യാ ഗവൺമെൻറ് നിയമപരമായി നിരോധിച്ചതുമായ മുത്തലാക്ക് ഒരു മുസ്ലിം പുരുഷന് 3 തവണ തലാക്ക് ചൊല്ലി തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ കഴിയും ഇത് അങ്ങനെയൊന്നും പറ്റത്തില്ല അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയാണെന്നൊക്കെ ഇവർ തക്കിയ പറയും അങ്ങനെയൊന്നുമല്ല ഇതിൻ്റെ വിചിത്രമാണ് നിങ്ങളെ ഒരിക്കൽ 3 തവണ തലാക്ക് ചൊല്ലി ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവനൊരു മാനസാന്തരം തോന്നുവാണ് ഇനി ഓ ഞാൻ തെറ്റാണ് ചെയ്തത് 2 ആഴ്ച കഴിയുമ്പോൾ തോന്നി എൻ്റെ ഭാര്യയെ വീണ്ടും വിവാഹം സ്വീകരിച്ചേക്കാമെന്ന് തോന്നിയാൽ പറ്റത്തില്ല അതിന് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ അവൻ്റെ ഭാര്യയാണെങ്കിൽ നിങ്ങൾ വേറൊരുത്തനെ കല്യാണം കഴിച്ച് അവനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അവൻ നിങ്ങളെ വീണ്ടും തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുൻ ഭർത്താവിന് നിങ്ങളെ സ്വീകരിക്കാൻ പറ്റുള്ളൂ എത്ര വിചിത്രമാണ് ഇവരുടെ നിയമങ്ങൾ ശരിയായ നിയമങ്ങളും ഇവരുടെ കാഴ്ചപ്പാടും എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം പ്രിയ സഹോദരി ഇവിടെ കൃത്യമായിട്ട് പറയണം 4 പേരെ വിവാഹം കഴിക്കാം എന്ന് പറയണം നീതി പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ നീതി പുലർത്താൻ കഴിയുമെന്നുള്ളത് മറ്റൊരു ക്വസ്റ്റ്യനാണ് പക്ഷെ ഒരു പുരുഷന് വേണമെങ്കിൽ 4 ഭാര്യമാരെ സ്വീകരിക്കാം ഇനി മുത്തലാക്ക് ചൊല്ലിയിട്ട് പുതിയൊരാളെ സ്വീകരിക്കണമെങ്കിൽ അതിലേതെങ്കിലും ഒന്നിനെ തള്ളിയാലും മതി ഇതാണ് നിങ്ങളുടെ അവസ്ഥ ഇതാണ് ഇനി ഇന്ത്യയിലെ സിവിൽ നിയമങ്ങൾ ഇങ്ങനെയാണോ അതെ ഇന്ത്യയിലെ മുസ്ലിം സിവിൽ കോഡ് അനുസരിച്ച് അതാണ് ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് മുസ്ലിങ്ങൾ എതിർക്കുന്നതും ഇന്ത്യയിലെ സിവിൽ കോഡ് അനുസരിച്ച് ഒരു മുസ്ലിം പുരുഷന് 4 കല്യാണം കഴിക്കാം ഇവിടുത്തെ നിയമങ്ങളെല്ലാം ഇതാണ് ഇതൊക്കെ ആ മനസ്സിലാക്കിയിട്ട് വേണം പ്രിയപ്പെട്ട സഹോദരി നിങ്ങൾ ഒരു മുസ്ലിം യുവാവിൻ്റെ ഭാര്യയാകാൻ ഇത്രമാത്രം നിങ്ങൾ അവളെ അന്ധമായി വിശ്വസിച്ച് അവൻ നിങ്ങളെ പരിപാലിക്കും മറ്റെല്ലാ മതങ്ങളിലുമുള്ള നല്ലവരായ ഭർത്താക്കന്മാർ നോക്കുന്ന പോലെ നിങ്ങൾ നോക്കുമെന്നൊക്കെ വിചാരിക്കും നിങ്ങൾ നോക്കുന്ന ഭൂരിപക്ഷം മുസ്ലിങ്ങൾ അങ്ങനെയാണെങ്കിലും നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ വിവാഹം കഴിക്കുന്ന ഈ മുസ്ലിം യുവാവ് അങ്ങനെ ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് എന്തോ ഉറപ്പ് അവൻ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് അങ്ങനെ ആയിരിക്കാം പക്ഷെ അവൻ പോയിട്ട് ഒരു ഇസ്താദിൻ്റെയോ നമ്മുടെ ഈ ക്രിസ്ത്യാനികളൊക്കെയുള്ള കരിസ്മാറ്റിക് ധ്യാനത്തൊക്കെ പോയി വചനമൊക്കെ ആഴത്തിൽ പഠിച്ച് കൂടുതൽ ക്രിസ്ത്യാനിയായി നല്ലവരായി ജീവിക്കാൻ ശ്രമിക്കും മദ്യമൊക്കെ ഉപേക്ഷിച്ച് നല്ല പ്രാർത്ഥനയിലൊക്കെ ജീവിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഒരു മുസ്ലിം യുവാവ് ഒരു ഇസ്താദിൻ്റെ പ്രഭാഷണ പരമ്പരയിൽ പോയി 4 ദിവസം പരമ്പരയും കെട്ട് തിരിച്ചു വരുമ്പോൾ അവൻ കൂടുതൽ നല്ല മുസ്ലിമായാൽ നിങ്ങളുടെ അവസ്ഥ ഇതായിരിക്കും ഇതുവരെ നിങ്ങളെ നല്ല സ്നേഹത്തോടെ കരുതിയിരുന്ന പുരുഷൻ മുസ്ലിം ചിന്തിക്കുക ഓ ഖുർആൻ ഞങ്ങളോട് ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അടുത്ത അവളെയും കെട്ടാം അല്ലെങ്കിൽ എനിക്ക് പ്രതിഫലം നൽകി ഒരു 2-3 ദിവസത്തേക്കൊക്കെ മുത്തുവാ കല്യാണം പോലെ ഒരു ലൈംഗിക ബന്ധത്തിൽ ഒരു സ്ത്രീയെ എനിക്ക് തോന്നി അല്ലെങ്കിൽ ഒരു വേശ്യാലത്തിൽ പോയി സ്വീകരിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നൊരു ചിന്താഗതിയിലേക്ക് ആധുനിക സമൂഹത്തിൻ്റെ മാന്യമായ ചിന്താഗതിയിൽ നിന്നും ഇസ്ലാം മതം തലക്കിയിടുമ്പോൾ അവൻ മാറുകയാണ് ഒരു മുസ്ലിം അങ്ങനെ മാറില്ല എന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ് ഇതാണ് നിങ്ങൾ വെക്കുന്ന ഏറ്റവും വലിയ റിസ്ക് ഇനി നമുക്ക് അടുത്തിലേക്ക് പോകും ഖുർആൻ നമ്മളോട് നിങ്ങൾക്ക് ഭാര്യ നിങ്ങൾക്ക് എത്ര പേരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം എന്ന് 4 പേരെ കല്യാണം കഴിക്കാമെന്നുള്ള സൂചന ഇതിൻ്റെ ആഴത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല തലാക്ക് ചൊല്ലി നിങ്ങൾക്ക് വീണ്ടും കെട്ടാം പിന്നെ മുത്തുവാ കല്യാണം എന്ന് പറഞ്ഞാൽ വേറൊരു സിസ്റ്റമുണ്ട് 3 ദിവസത്തേക്ക് പ്രതിഫലം നൽകി നിങ്ങളെ കല്യാണം കഴിക്കാം ഇനി ഒരു പുരുഷൻ ഇനി ഖുർആൻ 4:11 ഞാൻ ഫുൾ വായിക്കുന്നില്ല അതിൻ്റെ നിങ്ങളൊന്ന് വായിച്ചാൽ മതി ഓഹരി വൽപ്പനയെക്കുറിച്ചാണ് അപ്പോൾ നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നിർദ്ദേശം ആണിന് 2 പെണ്ണിന് തുല്യമായ ഓഹരിയാണുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പകുതി ഓഹരിയേ ഉള്ളൂ നിങ്ങളുടെ അപ്പൻ എൻ്റെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ അപ്പന് സ്വത്തുണ്ടെങ്കിൽ നിങ്ങളൊരു പെൺമക്കളാണെങ്കിൽ നിങ്ങൾക്ക് പകുതിയും പുരുഷന് അതിൻ്റെ നേരെ ഇരട്ടിയും കിട്ടണം മകന് നേരെ ഇരട്ടിയും കിട്ടണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സ്ഥാനം എന്താണ് ഇസ്ലാമിൽ സ്ത്രീക്ക് എന്താണ് സ്ഥാനം നിങ്ങൾക്കുണ്ടാകുന്ന പെൺമക്കൾക്ക് എന്താണ് നിങ്ങളുടെ കുടുംബത്തിൽ സ്ഥാനം എന്നും നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഇനിയാണ് 4:24 നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം പ്രിയപ്പെട്ട സഹോദരിമാരെ ഇവരുടെ വിവാഹം മഹർ എന്ന് പറയുന്നത് എന്താണെന്ന് അല്ലെങ്കിൽ നിങ്ങൾ ഇവർ പറയും ഞങ്ങളിപ്പം ക്രിസ്ത്യാനികളൊക്കെ സ്ത്രീധനം വാങ്ങാറുണ്ട് അല്ലെങ്കിൽ ഓഹരി വാങ്ങിയിട്ടൊക്കെയാണ് കല്യാണം കഴിക്കുന്നത് ഇവരിതിന് പറയാം ഞങ്ങൾ സ്ത്രീകൾക്ക് പൈസ കൊടുത്തിട്ടാണ് കല്യാണം കഴിക്കുന്നത് മഹർ കൊടുത്തിട്ടാണ് കല്യാണം മഹർ കൊടുക്കുന്നത് സ്ത്രീക്കാണോ അതോ സ്ത്രീയുടെ അപ്പനാണോ എന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം വിവാഹബന്ധത്തിലിരിക്കുന്ന സ്ത്രീകളും നിങ്ങൾക്ക് നിഷിഷ്ടമാക്കപ്പെട്ടിരിക്കുന്നു അതായത് മറ്റ് അന്യൻ്റെ ഭാര്യയെ കല്യാണം കഴിക്കരുതെന്നാണ് പറയുന്നത് നിങ്ങളുടെ കൈകൾ ഉടമപ്പെടുത്തിയവർ
അടിമ സ്ത്രീകൾ ഒഴികെ, അടിമത്വം നിലവിൽ ഇല്ലാത്തതും ലോകരാജ്യങ്ങൾ മൊത്തം നിരോധിച്ചു. സൗദി അറേബ്യയിലൊക്കെ നിരോധിച്ച 1963 ഒത്തിരി കാലം കഴിഞ്ഞിട്ടാണ്, ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദത്തിലാണ്. അപ്പോൾ ഒരു അടിമ സ്ത്രീയാണെങ്കിൽ അവൾ കല്യാണം കഴിച്ചതാണെങ്കിൽ പോലും അവളുമായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുഴപ്പമില്ല, ഉടമസ്ഥന് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാം. അപ്പം മറ്റൊരാളുടെ, അടിമയല്ലാത്ത ഒരാളുടെ ഭാര്യയുമായി ബന്ധത്തിൽ ഏർപ്പെടുന്നേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ നിയമമത്, അതിനു പുറമെയുള്ള സ്ത്രീകളുമായി നിങ്ങളുടെ ധനം നൽകിക്കൊണ്ട് നിങ്ങൾക്ക് തേടുന്നത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, വേശ്യാവർത്തി ചെയ്യുന്നത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. മറ്റൊരുവൻ്റെ ഭാര്യയെ നിനക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. പക്ഷെ മറ്റൊരുവൻ്റെ ഭാര്യയല്ലാത്ത വേശ്യാവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുമായിട്ട് എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, കാരണം നിങ്ങൾക്ക് അവൾ അതിന് പ്രതിഫലം നൽകിയാൽ മതി എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ നിയമത്തിന്, അതിനു പുറമെയുള്ള സ്ത്രീകളുമായി നിങ്ങളുടെ ധനം നൽകിക്കൊണ്ട് നിങ്ങൾ തേടുന്നത് നിങ്ങൾക്ക് അനുകൂലം. നിങ്ങൾ വിവാഹ ജീവിതം ലക്ഷ്യമാക്കുന്നവരായിരിക്കണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വിവാഹം കഴിക്കാൻ ലക്ഷ്യമാണ്, ഇതിന് കുറച്ചു കാലമൊക്കെ നിങ്ങൾക്ക് പണമൊക്കെ നൽകി ലൈംഗിക ബന്ധത്തിൽ അവിടെ എങ്കിലും നിങ്ങൾ ആത്യന്തികമായി ഒരു വിവാഹ ജീവിതം ലക്ഷ്യമാക്കുന്നവരായിരിക്കണം. നീച പ്രവൃത്തി ആഗ്രഹിക്കുന്ന ആകരുത്. അങ്ങനെ അവരിൽ നിന്ന് നിങ്ങൾ നല്ല സുഖവും അനുഭവിച്ച് അവർക്കുള്ള വിവാഹ മൂല്യം ഒരു ബാധ്യത എന്ന നിലയിൽ നിങ്ങൾ നൽകേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഈ മഹർ എന്ന് പറയുന്നത് ഒരു സ്ത്രീ, ഒരു ഭാര്യ ഭർത്താവിന് നൽകുന്ന ലൈംഗിക സുഖത്തിൻ്റെ പ്രതിഫലമാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. വേശികൾക്ക് പ്രതിഫലം നൽകുന്നത് പോലെ നിങ്ങൾ വിവാഹം കഴിക്കുന്ന ഒരു സ്ത്രീക്ക്, ഞാൻ വായിച്ചു കേൾപ്പിക്കുക, നിങ്ങൾ നീച പ്രവർത്തനം ആഗ്രഹിക്കുന്നു, അങ്ങനെ അവരിൽ നിന്ന് നിങ്ങൾ വല്ല സുഖവും അനുഭവിച്ചാൽ അവർക്കുള്ള വിവാഹ മൂലം ഒരു ബാധ്യത എന്ന നിലയിൽ നിങ്ങൾ നൽകേണ്ടതാണ്. അപ്പോൾ ഒരു ബാധ്യതയായി തീരുവാണ്, എൻ്റെ ഭാര്യയുമായി ഞാൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവൾക്ക് മഹർ കൊടുക്കുക എന്നുള്ളത്, വിവാഹ മൂല്യം നൽകുക എന്നുള്ളത് എൻ്റെ ബാധ്യതയായി തീരുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളൊക്കെ നമ്മുടെ ഭാര്യയെ പരിപാലിക്കുന്നതും സ്നേഹിക്കുന്നതും അവരെ നമുക്ക് തുല്യമായി കരുതുന്നതും നമ്മുടെ ജീവിത പങ്കാളിയായി നമ്മളെപ്പോലെ ഒക്കെ കൊണ്ടു നടക്കുന്നതും അല്ലെങ്കിൽ അവർ നമ്മളെ കൊണ്ടു നടക്കുന്നതും ലൈംഗിക സുഖത്തിന് പ്രതിഫലം നൽകിക്കൊണ്ടാണോ? ഈ അപ്പോൾ ഒരു പുരുഷൻ, മുസ്ലിം പുരുഷൻ സ്വന്തം ഭാര്യയെ കാണുന്നത് ലൈംഗിക വസ്തുവായിട്ടല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ഒരു കൃഷിസ്ഥലമായിട്ടല്ലേ എന്നാണ് എൻ്റെ ഭാര്യയെ കാണുന്നത്? എൻ്റെ ജീവിത പങ്കാളി എന്നതിനേക്കാളും എനിക്ക് അധികാരമുള്ള ഒരു എൻ്റെ ഒരു അടിമ സ്ത്രീയെ പോലെ അല്ലേ കാരുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു അവകാശമായിട്ടല്ലേ കാണുന്നതെന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഇത് തന്നെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇനി ഞാനത് ഫുൾ നിങ്ങൾ ഈ വചനങ്ങളൊക്കെ എടുത്ത് ശ്രദ്ധിച്ച് വായിച്ചാൽ മതി, ഞാൻ സൂചനകളാണ് തരുന്നത്. ഇനി 2:282, ഇത് അതിലും വിചിത്രമാണ്, ഞാൻ വായിച്ചു കേൾപ്പിക്കുക. നിങ്ങളിൽപ്പെട്ട രണ്ട് പുരുഷന്മാരെ നിങ്ങൾ സാക്ഷി നിർത്തുകയും ചെയ്യുക. ഇനി ഇരുവരും പുരുഷന്മാരായില്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സാക്ഷികളിൽ നിന്ന് ഒരു പുരുഷനും രണ്ട് സ്ത്രീകളും ആയാലും മതി. അവരിൽ മറ്റുള്ളവൾക്ക് തെറ്റുപറ്റിയാൽ മറ്റവൾ അവളെ ഓർമ്മിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട സാക്ഷി വിസമ്മതിക്കരുത്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? പുരുഷന് തെറ്റുപറ്റില്ല. പുരുഷൻ രണ്ടുപേരും നിങ്ങളൊരു ആധാരം എഴുത്ത് ഓഫീസിൽ പോയിട്ട് നിങ്ങളൊരു സ്ഥലക്കച്ചവടത്തിന് സാക്ഷി ഒപ്പിടുകയാണെങ്കിൽ, രണ്ട് പുരുഷന്മാരാണെങ്കിൽ രണ്ടുപേരും ഒപ്പിട്ടാൽ മതി, വാലിഡാണ്, ഇസ്ലാമിക നിയമം അനുസരിച്ചും ഖുർആൻ അനുസരിച്ചുമാണ്. എന്നാൽ ഒരു പുരുഷനും ഒരു സ്ത്രീയുമാണെങ്കിൽ പറ്റത്തില്ല. ഒരു പുരുഷനും രണ്ട് സ്ത്രീയും വേണം. അറിയാം, ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു പുരുഷന് തുല്യമായി കണക്കാക്കപ്പെടണം. സ്ത്രീകളെ കണക്കാണെങ്കിൽ രണ്ട് സ്ത്രീകൾ വന്നെങ്കിലേ പറ്റുള്ളൂ. അത് കോടതിയിൽ സാക്ഷ്യം പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്. നിങ്ങളൊരു കോടതിയിൽ ഒരു കേസിന് ഒരു കൊലപാതകം കണ്ടിട്ട് സാക്ഷ്യം പറയുകയാണെങ്കിൽ ഒരു പുരുഷൻ സാക്ഷ്യം പറഞ്ഞാൽ അത് ഒരു സാക്ഷിയായിട്ട് കണക്കാക്കും. എന്നാൽ രണ്ട് സ്ത്രീകൾ ഒരേ സാക്ഷ്യം പറഞ്ഞെങ്കിൽ മാത്രമേ അതൊരു പുരുഷന് തുല്യമായ സാക്ഷിയായി കാണുകയുള്ളൂ. ഇതൊക്കെയാണ് ഇസ്ലാമിക ശരിയായ നിയമമാണ് നിങ്ങളോട് പറയുന്നത്, ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ വെളിച്ചത്തിലാണ് ഉണ്ടാകുന്നത്. സൂറ 282. അപ്പോൾ സ്ത്രീയെ നേർ പകുതിയായിട്ടാണ് കാണുന്നത്. ഇനി എങ്ങനെയാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ, സ്ത്രീയെ അള്ളാഹു മുസ്ലിം പുരുഷന്മാർക്ക് മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നത് എന്ന് ഞാൻ ഒന്നും കൂടെ വായിക്കാം. നമ്മൾ കേട്ടതാണ് 4:34, പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരം ഉള്ളവരാകും. നമ്മൾ ധ്യാനിച്ചാണ്, മനുഷ്യൽ ഒരു വിഭാഗത്തിന് മറുവിഭാഗത്തേക്കാൾ അള്ളാഹു കൂടുതൽ കഴിവ് നൽകിക്കൊണ്ടും അവരുടെ ധനം ചെലവഴിച്ചുകൊണ്ടുമാണ്. അതിനാൽ നല്ലവരായ സ്ത്രീകൾ അനുസരണശീലമുള്ളവരും അള്ളാഹു സംരക്ഷിക്കപ്രകാരം അഭാവത്തിൽ സംരക്ഷിക്കപ്പെടേണ്ടതെല്ലാം സംരക്ഷിക്കേണ്ടവരുമാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഇത് കണ്ടോ, മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് മറുവിഭാഗത്തേക്കാൾ അള്ളാഹു കഴിവ് നൽകിയത് കൊണ്ടും ഞാനത് പറഞ്ഞതാണ്. അപ്പം നിങ്ങളെ ഒരു പുരുഷൻ കഴിവ് കുറഞ്ഞവരാണ് എന്നും എന്നേക്കാൾ കഴിവ് കുറഞ്ഞവരായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ അവൻ കാണണം. ഇതൊക്കെയാണ് പ്രിയ സഹോദരിമാരെ ഖുർആൻ പഠിപ്പിക്കുന്നത്. പ്രിയ സഹോദരിമാരെ, ഇസ്ലാം മുസ്ലിമായ പുരുഷനെ സ്ത്രീകളെക്കുറിച്ച് പഠിപ്പിക്കുന്നത്, ഒരു മുസ്ലിമായ പുരുഷൻ സ്ത്രീയെ കാണുന്നു.
നിങ്ങളോടൊരു കാര്യം ഞാൻ പറയും. നിങ്ങൾ ഇതൊക്കെ ഇപ്പൊ ഈ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് ലവുമായി വരുന്ന, ലവ് അഭിനയിച്ചു വരുന്ന ഒരു ദാവാ പ്രവർത്തകനോട്, ഒരു കള്ളനായ, നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ഇവൻ കള്ളനാണോ, ഉള്ളിൻ്റെ ഉള്ളിൽ വ്യാജം പറഞ്ഞ് വരുന്നവനാണോ, നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇവൻ്റെ ഭർത്താവൊക്കെ കേൾക്കുമ്പോൾ ഇവൻ വലിയ സത്യസന്ധമാണ് വരുന്നതെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയൊന്നും ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇവൻ്റെ ഉള്ളിൽ തക്കിയമായിട്ടായിരിക്കും വരുന്നത്. നിങ്ങൾ ഇവരോട് ഇങ്ങനെ ഖുർആനിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവൻ ഒത്തിരി വെളിപ്പീർ വെള്ളപൂശലിനായിരുന്നെങ്കിൽ, അങ്ങനെയൊന്നുമല്ല അവർ നിങ്ങൾ നീ കണ്ട വീഡിയോയിൽ പറഞ്ഞതുപോലെയൊന്നും അല്ല, ഞങ്ങളങ്ങനെയല്ല അതിനെ മനസ്സിലാവുന്നത്, നിങ്ങൾ ലോകത്തിലൊന്നും നോക്കി എത്രയോ മുസ്ലിം കുടുംബങ്ങൾ മാന്യമായിട്ട് ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് അവൻ വരിക. നിങ്ങൾ നോക്കുമ്പോൾ ശരിയാണ്, ഭൂരിപക്ഷം പേരും ഒറ്റ നല്ല രീതിയിൽ കുടുംബജീവിതം നയിക്കുന്ന മുസ്ലിങ്ങളെയാണ് നിങ്ങൾ കാണുക. അവരിൽ നല്ലൊരു ശതമാനം പേരും സാമ്പത്തിക ശേഷിയില്ലാത്തവരോ അല്ലെങ്കിൽ ഇസ്ലാമിനെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള 90% വരുന്ന മുസ്ലിങ്ങളെ പോലെ ആയിരിക്കില്ല, മോഡറേറ്റ് മുസ്ലിംസ് ആയിരിക്കും. എന്നാൽ ഇവൻ നിന്റെ മുന്നിൽ വന്നിരിക്കുന്ന ഈ തക്കിയ ഉപയോഗിക്കുന്ന, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ലവ് എന്നത് ഇസ്ലാമിൽ ഹറാമാണ്. ഒരു പുരുഷന് നേരിട്ടൊരു സ്ത്രീയെ കണ്ടുപിടിക്കാനുള്ള അവകാശം ഇസ്ലാമിലില്ല. മൂടിക്കെട്ടി, മുഖം പോലും മൂടിക്കെട്ടി നടക്കേണ്ടവരാണ്. ഫർദയൊക്കെ ഇട്ട് നടക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ല, മുഖം പോലും നടക്കുന്ന, ഒരു കണ്ണ് മാത്രം വിട്ട് ഇന്ന് റാഡിക്കൽ ഇസ്ലാം കൂടിക്കഴിഞ്ഞപ്പോൾ കേരള തെരുവീതികൾ മുസ്ലിം സ്ത്രീകൾ നടക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ ഒരു മുസ്ലിം പുരുഷന് സ്ത്രീയെ സമീപിക്കാൻ പോലും അവകാശമില്ല. അവൻ്റെ സഹോദരി സഹോദരന്മാരുടെ മുലകുടി ബന്ധത്തെക്കുറിച്ചൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചിരിച്ചു പോകും. അവനാണ് ലവ് അഭിനയിച്ച് നിന്റെ മുന്നിൽ വരുന്നത്. ലവ് എന്നൊരു വികാരം പ്രകടിപ്പിക്കാൻ പോലും മുസ്ലിമിന് ഹറാമാണ്, അത് വലിയ പാപമാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് വേണം. അപ്പം ഇവൻ നിന്റെ മുന്നിൽ വന്നിട്ട് പറയും ഞാൻ മുസ്ലിമൊന്നും അല്ല. ഇപ്പം നിങ്ങൾ ഇസ്ലാമിൽ ആദ്യം ഇസ്ലാമിനെയൊക്കെ പൊക്കിയൊക്കെ ആയിരിക്കും പറയുക. അപ്പോൾ നിങ്ങൾ ഈ ഞാൻ ഈ പറഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് അല്ലെങ്കിൽ കുറേ ഖുറാനും ഹദീസും ഖുറാനും ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവൻ പറയും ഞാൻ, അവൻ പ്ലേറ്റ് മാറ്റും. അവൻ പ്ലേറ്റ് ചിലപ്പോൾ നിങ്ങൾ നല്ല ഷാർപ്പാണ്, കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളും തുടക്കത്തിൽ തന്നെ അങ്ങനെയായിരിക്കും. ഞാൻ മുസ്ലിമായി ജനിച്ചത് കൊണ്ട് മാത്രം മുസ്ലിമാണ്, മുസ്ലിം ഇസ്ലാം എന്നത് എനിക്കൊരു എന്തില്ല, വിശ്വാസവുമില്ല, ഞാൻ ഒരു സാധാരണ നല്ല മനുഷ്യനായി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. വേണമെങ്കിൽ അള്ളാഹുവിനെ മുഹമ്മദിനെ ഒക്കെ അവൻ കുറെ കുറ്റവും പറയും. നിങ്ങളറിയുക, ജിഹാദ് പ്രവർത്തനത്തിനായി ഇസ്ലാമിക വൽക്കരണത്തിന് വേണ്ടി എന്തു നുണയും വഞ്ചനയും കാണിക്കുവാൻ ഇവർക്ക് അള്ളാഹു അനുവാദം നൽകിയിട്ടുണ്ട്. ഇതിന് തക്കിയ എന്ന കൺസെപ്റ്റാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതിന് തെളിവുകളുണ്ട്, ഹദീസുകളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇസ്ലാമിക വൽക്കരണത്തിന് വേണ്ടി നിങ്ങളെ വഞ്ചിച്ച് മുസ്ലിമായി കെണിയിൽപ്പെടുത്താനും വേണ്ടി ഏതു മാർഗവും ഇവർക്ക് ഉപയോഗിക്കാം. മുഹമ്മദ് നബി വാളും ആശയപ്രചരണം കൊണ്ടല്ല ഇസ്ലാം പ്രചരിപ്പിച്ചത്, വാളും യുദ്ധവും കൊള്ളയും റെയ്ഡും കഴുത്തിൽ വാള് വെച്ചുമൊക്കെയാണ് ഇസ്ലാം മതം പ്രചരിപ്പിച്ചത്, ജെസിയായും ഒക്കെ ഉപയോഗിച്ച്. പിന്നീട് വന്ന ഖലീഫമാരും അങ്ങനെ തന്നെയാണ്. ഇന്ത്യയിൽ അധിനിവേശം നടത്തിയ മുസ്ലിങ്ങളും അങ്ങനെ തന്നെയാണ്. ഇന്നത് സാധിക്കാതെ വരികയും സോഷ്യൽ മീഡിയ ഒക്കെ വളർന്നു കഴിഞ്ഞപ്പോഴാണ് ഇവരിങ്ങനെ അർബൻ ജിഹാദുമായ തക്കിയയൊക്കെ ഉപയോഗിച്ച് നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് നടന്നത്. അന്നും അവർ നുണ പറയുമായിരുന്നു. അപ്പം ഈ സത്യത്തെ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന ഒരു മുസ്ലിം യുവാവ് സത്യസന്ധനാണോ എന്ന് നിങ്ങൾക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഇവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഇസ്ലാമിക സ്പിരിറ്റ് ആണെങ്കിൽ ഇവൻ ഏത് വേഷത്തിലും വരും. ഇനി അവൻ നിങ്ങളെ വിവാഹം കഴിക്കുന്ന സമയത്ത് ഇവൻ ചിലപ്പോൾ നല്ലൊരു മനുഷ്യനായിരിക്കാം, പക്ഷെ ഇവൻ മുസ്ലിമാണ്. ഇവൻ ഒരു പള്ളിയിൽ ഒരു റംസാനോടനുബന്ധിച്ച് ഒരു 5 ദിവസത്തെ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുത്ത് അവൻ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ ഇവൻ കാണുന്നത് ഇതൊക്കെയാണ്, ഈ പറയുന്ന വചനങ്ങളൊക്കെയാണ് ഇവൻ കാണുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, ഇതുവരെ എൻ്റെ ജീവിത പങ്കാളിയായി കണ്ടിരുന്ന നിങ്ങളെ ഇവൻ ഒരു കൃഷിസ്ഥലമായി കാണാൻ തുടങ്ങും. നിങ്ങളെ ഇവൻ ഒരു എന്നെ അനുസരിക്കേണ്ട ഒരടിമയെപ്പോലെ കാണാൻ തുടങ്ങും. ഇനി നിങ്ങൾക്ക് അവൻ മാന്യമായ നിങ്ങളോട് വിശ്വസബോധം ജീവിക്കുന്ന ഒരുവനാണെങ്കിൽ അവൻ ചിന്തിക്കും, ഖുർആൻ അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു വേശ്യാസ്ത്രീ എടുത്തോട്ട് പ്രതിഫലം കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇനിയും വിവാഹം കഴിക്കാം, ഇതൊന്നും തെറ്റല്ല, ഇനി വേണ്ടി വന്നാൽ നിങ്ങളോട് എന്തെങ്കിലും നീരസം തോന്നിയാൽ തലാക്ക് ചൊല്ലിക്കളയാം, ഇതൊക്കെ തോന്നും. ഇതൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ, ഇപ്പം കുറേയൊക്കെ അവർ എടുത്തു മാറ്റുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പല ചാനലുകളിലും മറ്റ് ഇസ്ലാമികരല്ലാത്ത ആളുകൾ ഇത്തരം പ്രസംഗങ്ങൾ കോട്ട് ചെയ്ത് വാർത്തകളൊക്കെ ഇറക്കിയിട്ടുള്ളത് കൊണ്ട് പൂർണ്ണമായി ഇവർക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇസ്ലാമിക പണ്ഡിത പ്രശസ്തരായ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ മലയാളത്തിലുള്ള പ്രസംഗങ്ങൾ തന്നെ നിങ്ങൾ കേട്ടാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ സഹോദരി, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് പറയുകയാണ്, ഒരു മുസ്ലിമിനെ നിങ്ങൾ ഒരിക്കലും ലവ് ചെയ്യരുത്. മുസ്ലിമിന് ലവ് ഹറാമാണ്. ലവ് അഭിനയിച്ചു വരുന്ന, ഞാൻ മുസ്ലിം അല്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഉള്ളിൽ ഞാൻ മുസ്ലിം അല്ല, മൂർത്തത്താണ്, ഇപ്പോൾ ജനിച്ചു വീണത് ഇസ്ലാം ആയതുകൊണ്ടാണെന്ന് പോലും പറഞ്ഞു വരുന്ന ആളുകളെ നിങ്ങൾ വിശ്വസിക്കരുത്. ഇനി എറണാകുളത്ത് നടന്ന ഒരു സംഭവം നിങ്ങൾ അറിഞ്ഞു,
ഒരു മുസ്ലിം യുവാവ് എന്നോട് നല്ല കഴിവും പ്രാപ്തിയുമുള്ള ഒരു സഹോദരി പറഞ്ഞു, ഞാൻ നിന്നെ വിവാഹം കഴിക്കില്ല, നീ ക്രിസ്ത്യാനി ആകാതെ എന്ന് പറഞ്ഞു. അവൻ പള്ളിയിൽ വന്ന് മാമോദീസ സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി. 2 വർഷം കഴിഞ്ഞപ്പോൾ അവൻ പ്ലേറ്റ് മാറ്റി, എന്നെ നിർബന്ധിത മതപരിവർത്തനമാക്കിയതാണെന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ നുണ പറഞ്ഞ് അവളെയും ഭീഷണിപ്പെടുത്തി, അവളെയും ഉപേക്ഷിച്ച് അവൻ ഇസ്ലാം മതത്തിലേക്ക് മടങ്ങിപ്പോയി. ആരെ ക്രിസ്ത്യാനി ആയതിനു ശേഷം എന്നിട്ട് അച്ഛനെതിരെ കേസ് കൊടുത്തു, വിവാഹം നടത്തി കൊടുത്ത് അച്ഛനെതിരെ കേസ് കൊടുത്തു. അച്ഛൻ്റെ സാക്ഷി നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഇനി നാളെ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ വരുന്ന ഒരു മുസ്ലിമിനെ പോലും വിശ്വസിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഒരു മുസ്ലിമിനെ ഒരു കാരണവശാലും നീ ലവ് ചെയ്യരുത്. മുസ്ലിം ലവുമായിട്ട് വന്നാൽ അവൻ ഹറാമാണ് ചെയ്യുന്നത്, അവനെ സംബന്ധിച്ചോളം തന്നെ അത് പാപമാണ്. പിന്നെ അവൻ പാപബോധമില്ലാതെ ഞാൻ ലവ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അവൻ തക്കിയാണ്, നുണയാണ് പറയുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അപ്പം നിങ്ങൾക്ക് തോന്നാം ഞാൻ മുസ്ലിം മതത്തിനെ മുഴുവൻ കുറ്റം പറയുന്നതാണെന്ന്. പ്രിയ സഹോദരി, മുസ്ലിങ്ങളെ അല്ല ഞാൻ കുറ്റം പറഞ്ഞു, ഇസ്ലാം മതത്തിൻ്റെ മതനിയമങ്ങൾ ഖുറാനിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളെ കേൾപ്പിച്ചത്. ഈ ഒരു മുസ്ലിം അവൻ്റെ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ വചനമാണ്, നാം വിശ്വസിക്കേണ്ടതാണ് ഖുറാൻ. ആ ഖുറാനിൽ ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ അല്പമെങ്കിലും സത്യമുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്പമെങ്കിലും യുക്തിഭദ്രമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇനി സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഖുറാനൊക്കെ മലയാളത്തിൽ മലയാളം ഖുറാൻ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മലയാളം വേർഷൻ കിട്ടും, ഇംഗ്ലീഷ് വേർഷൻ കിട്ടും. ഇനി തഫ്സീർ എന്ന് പറയുന്ന സംഗതിയുണ്ട്, ഈ വചനങ്ങളുടെയൊക്കെ തഫ്സീർ പോയി നിങ്ങൾ വായിച്ചാൽ മതി. തഫ്സീർ എന്ന് പറഞ്ഞാൽ ഖുറാൻ വ്യാഖ്യാനമാണ്. ലോക പ്രശസ്തരായ ഖുർത്തുബി തൊട്ട് ജലാലയൻ തൊട്ട് നിരവധി ലോക പ്രശസ്തരായ, ലോകം മുഴുവൻ അംഗീകരിക്കുന്ന, ഇസ്ലാമിക ലോകം മുഴുവൻ അംഗീകരിക്കുന്ന വ്യാഖ്യാതാക്കളുണ്ട്. അത് നിങ്ങൾ പോയി വായിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും ഇവരെങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കുന്നതെന്ന്. ഇത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾ ഒരു കാരണവശാൽ ലവ് ജിഹാദിൻ്റെ കെണിയിൽ പെട്ടുപോകരുത്. ലവ് എന്ന മനോഹരമായ വികാരം ദൈവം നമുക്ക് തന്നതാണ്, പക്ഷെ നിങ്ങളെ വഞ്ചിച്ച് കെണിയിൽപ്പെടുത്തി ഇസ്ലാം എന്ന ഭീകര പൈശാചിക മതത്തിലേക്ക് പെടുത്തി നിങ്ങളെ ആവശ്യം വരുമ്പോൾ ചവറ്റുകൂട്ട പോലെ തള്ളിക്കളയുന്ന, ഇന്ന് വേറൊരുവന് കാഴ്ചവെക്കുന്ന, തലാക്ക് ചെല്ലുന്ന, നിങ്ങളെ രണ്ടാംകിട പൗരന്മാരായി മാറ്റുന്ന, നാലിലൊന്നായി മാറ്റുന്ന, നിങ്ങൾ നൽകുന്ന ലൈംഗിക സുഖത്തിന് നിങ്ങൾക്ക് പ്രതിഫലം തരികയാണെന്ന് മനസ്സോടുകൂടി നിങ്ങൾക്ക് ഭക്ഷണം തരുന്ന ഈ കിരാത കാഴ്ചപ്പാടുള്ള വ്യക്തികളുടെ പിടിയിലേക്ക് നിങ്ങൾ വീണുപോകരുത് എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അഭിവൃദ്ധിയുള്ള ഹിന്ദു സഹോദരിമാരെ, മറ്റു മതസ്ഥരായ സഹോദരിമാരെ, ഒരു സഹോദരി, ഇന്ത്യക്കാരൻ എന്ന ഒരു സഹോദരൻ എന്ന നിലയിൽ, എൻ്റെ സഹോദരിയാണ് നീ എന്ന നിലയിൽ, ഒരു സാഹോദര്യ സ്നേഹത്തിൽ നിന്ന് ഒരു ഹിന്ദു സഹോദരി, എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ ഈ കെണിയിൽ വീഴരുത്. എൻ്റെ ചാനലിൽ തന്നെ ഹിന്ദു സഹോദരിമാർ ലവ് ജിഹാദിൽ പെട്ട് വീണുപോയതിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. 2-3 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇനിയും അപ്ലോഡ് ചെയ്യാനുണ്ട്, അവരുടെ ജീവിത സാക്ഷ്യങ്ങൾ. നിങ്ങൾക്കൊരിക്കലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ ഒരു മുസ്ലിം യുവാവ് ലവുമായി വരുമ്പോൾ ഇതിൽ ഇവൻ ജിഹാദിയാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. അതുകൊണ്ട് അപകടത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി, ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ജെനുവിനായ നല്ലവനായ ഈ ഖുറാൻ വചനങ്ങളൊന്നും വിശ്വസിക്കാത്ത ഒരു മുസ്ലിം ആയിരിക്കാം, പക്ഷെ യാതൊരു ഉറപ്പും നിങ്ങൾക്കില്ല. അതുകൊണ്ട് ഈ അപകടത്തിൽ നിന്ന് ഓടി ഒളിക്കുക എന്നത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് ആത്മാവിൽ, നിങ്ങളുടെ മനസ്സാക്ഷിയിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ സഹോദരിമാരെ എല്ലാം നിങ്ങൾ കേൾപ്പിക്കണം. പരമാവധി നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ കേൾപ്പിക്കണം, നിർബന്ധിച്ച് കേൾപ്പിക്കണം. കാരണം ഞാനിവിടെ ഖുറാൻ വചനങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു മുസ്ലിം എങ്ങനെയാണ് സ്ത്രീയെ കാണുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ എന്ന് പ്രത്യേകമായി സർവശക്തനായ യേശുക്രിസ്തുവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹിന്ദു സഹോദരിമാരെ, നിങ്ങളുടെ കണ്ണുകൾക്ക് വെളിച്ചം നിങ്ങളുടെ ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.